രണ്ട് ദിനവൃത്താന്തം 36 അധ്യായം. ദേശത്തെ ജനം യോശ്യാവിൻ്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ അപ്പനു പകരം എരുഷലേമിൽ രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം എരുഷലേമിൽ വാണു. മിസ്രയീം രാജാവ് അവനെ എരുഷലേമിൽ വെച്ച് പിഴുകി ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. മിസ്രയീം രാജാവ് അവൻ്റെ സഹോദരനായ എലിയാക്കീമിനെ യഹൂദയ്ക്കും എരുഷലേമിനും രാജാവാക്കി. അവൻ്റെ പേർ യഹോവാക്കീം എന്ന് മാറ്റി. അവൻ്റെ സഹോദരനായ യഹോവാഹാസിനെ നേക്കോ പിടിച്ചു മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 7 സംവത്സരം എരുഷലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ്റെ നേരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് അവനെ ചങ്ങലയിട്ടു ബാബേലിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേലിൽ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. യഹോയാക്കീമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവർ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേച്ഛതകളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ്റെ മകനായ യഹോയാക്കീൻ അവന് പകരം രാജാവായി. യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസം 10 ദിവസവും എരുഷലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ പിറ്റേയാണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ആളയച്ച് അവനെയും യഹോവയുടെ ആലയത്തിൽ മനോഹരമായ ഉപകരണങ്ങളൊക്കെയും ബാബേലിലേക്ക് വരുത്തി. അവൻ്റെ സഹോദരനായ സിദേക്കിയാവ് യഹൂദയ്ക്കും എരുഷലേമിലും രാജാവാക്കി. സിദേക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം എരുഷലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യ പ്രവാചകൻ്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ജയിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ചു ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവളുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാക്കുമെന്നും യഹോവയോട് കോപം തൻ്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളൂ അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവളുടെ നേരെ വരുത്തി. അവൻ അവളുടെ യൗവനക്കാരെ അവളുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ടു കൊന്നു. അവൻ യൗവനക്കാരനെയോ കനികയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറിയതും വലുതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവാലയം ചുട്ടു. യെരുശലേമിൻ്റെ മതിലിടിച്ചു. അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി. അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിലാൻ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാഴ്സി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അവൻ്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേഷിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരേഷിൻ്റെ മനസ്സുണർത്തി. അവൻ തൻ്റെ രാജ്യത്തെല്ലാടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാഴ്സി രാജാവായ കോരേഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളിലെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദിയായിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ അവനോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. എസ്രാ 1-ാം അധ്യായം. യിരെമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേഷിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരേഷിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെല്ലാടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി.
രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ പാഴ്സി രാജാവായ കോരേഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയായിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയായിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിലെ ദേവാലയം വകയ്ക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമിൻ്റെയും ഋതുഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും യെരുശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർപ്പാൻ എല്ലാവരും കൊടുത്ത ഔദാര്യ ദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി അവൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേഷ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. പാഴ്സി രാജാവായ കോരേഷ് ഭണ്ഡാരവിചാരകനായ മിത്രത്വത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു. യഹൂദ പ്രഭുവായ ശേഷ് ബഷീറിന് എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണമാവിത് പൊൺതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്നും യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ് ബസർ കൊണ്ടു. രണ്ടാം അധ്യായം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങി വന്ന സംസ്ഥാനവാസികളായ ഇത് സെരുബാബേലിനോട് കൂടെ വന്നവർ യേശുവ, നെഹമ്യാവ്, സരായാവ്, രേയലേവാവ്, മുർദേഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഖായി, രഹൂം, ബാന എന്നിവർ. ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത് പരോഷിൻ്റെ മക്കൾ 2172, ഷെഫത്യാവിൻ്റെ മക്കൾ 372, ആരാഫിൻ്റെ മക്കൾ 775. യേശുവയുടെ മക്കളുടെയും യോവാബിൻ്റെയും മക്കളിൽ പഹത് മോവാബിൻ്റെ മക്കൾ 2812, ഏലോമിൻ്റെ മക്കൾ 1254, സത്തുവിൻ്റെ മക്കൾ 945, സക്കായുടെ മക്കൾ 760, ബാനിയുടെ മക്കൾ 642, ബേബായുടെ മക്കൾ 623, അസ്ഗാദിൻ്റെ മക്കൾ 1222, അദോനിക്കാമിൻ്റെ മക്കൾ 666, ബിഖായുടെ മക്കൾ 2056, ആദീൻ്റെ മക്കൾ 454, എസ്സിക്കിയാവിൻ്റെ സന്തതിയായ ആദേരിൻ്റെ മക്കൾ 98, ബോസായിയുടെ മക്കൾ 323, യോരയുടെ മക്കൾ 112, ഹാഷൂമിൻ്റെ മക്കൾ 223, ഗിബാറിൻ്റെ മക്കൾ 95, ബെദലഹേമിയർ 223, നെത്താഫ്യാത്താർ 56, അനാഥോത്യർ 128, അസ്മാവെത്യർ 42, കിരിയത്തിയാരീം, കെഫീര, ബെയറോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമയിലെയും ഖേബയിലെയും നിവാസികൾ 621, മിക്യമാഷ്യർ 122, ബദേലെയും ഹായിലെയും നിവാസികൾ 223, നെബോവി നിവാസികൾ 52, മക്ബീഷിൻ്റെ മക്കൾ 156, മറ്റേലാമിൻ്റെ മക്കൾ 1254, ഹാരീമിൻ്റെ മക്കൾ 320, ലോദ്, ഹാദീദ്, ഓന എന്നിവയിലെ നിവാസികൾ 725, എരിഹോ നിവാസികൾ 345, സേനായ നിവാസികൾ 3630, പുരോഹിതന്മാരാവിത യേശുവയുടെ ഗ്രഹത്തിലെ യഥയാവിൻ്റെ മക്കൾ
3 ഇമ്മോരിൻ്റെ മക്കൾ 1052 പശൂരിൻ്റെ മക്കൾ 1247 ഹാരീമിൻ്റെ മക്കൾ 1017 ലേബിയർ ഹോദ്യാവിൻ്റെ മക്കളിൽ യേശുവയുടെയും കദ്മിയേലിൻ്റെയും മക്കൾ 74 സംഗീതക്കാർ അസാഫിയർ 128 വാതിൽക്കാവൽക്കാരുടെ മക്കൾ ഷല്ലൂമിൻ്റെ മക്കൾ ആർത്തോയറിൻ്റെ മക്കൾ തൽമോൻ്റെ മക്കൾ അക്കൂബിൻ്റെ മക്കൾ ഹദീദയുടെ മക്കൾ ഷെബായിയുടെ മക്കൾ ഇങ്ങനെ ആകെ 139 ദേവാലയദാസന്മാർ സീഹയുടെ മക്കൾ ഹസൂഫയുടെ മക്കൾ തബായോത്തിൻ്റെ മക്കൾ കേരോസിൻ്റെ മക്കൾ സീഹായയുടെ മക്കൾ പാതോൻ്റെ മക്കൾ ലബനയുടെ മക്കൾ ഹഗാബായുടെ മക്കൾ അക്കൂബിൻ്റെ മക്കൾ ഹഗാബിൻ്റെ മക്കൾ ഷൽമയുടെ മക്കൾ ഹാനാൻ്റെ മക്കൾ ഗിദേലിൻ്റെ മക്കൾ ഗഹരിൻ്റെ മക്കൾ യേരേയാവിൻ്റെ മക്കൾ രേസിൻ്റെ മക്കൾ നെക്കോദായുടെ മക്കൾ ഗസാമിൻ്റെ മക്കൾ ഉസയുടെ മക്കൾ പാസഹയുടെ മക്കൾ ബേസായിയുടെ മക്കൾ അസ്നിയുടെ മക്കൾ മിയൂനിയർ നിഫീസിയർ ബഖുബുക്കിൻ്റെ മക്കൾ ഹക്കൂബ്ഫായുടെ മക്കൾ ഹർദുഹൂരിൻ്റെ മക്കൾ ബസ്ലൂത്തിൻ്റെ മക്കൾ മെഹീദയുടെ മക്കൾ ഹർഷിയുടെ മക്കൾ ബർക്കോസിൻ്റെ മക്കൾ സീസറയുടെ മക്കൾ തേമഹിൻ്റെ മക്കൾ നെഹീസഹയുടെ മക്കൾ ഹതീഫയുടെ മക്കൾ ഷലോമിൻ്റെ ദാസന്മാരുടെ മക്കൾ സോതായുടെ മക്കൾ ഹാസോഫെരേത്തിൻ്റെ മക്കൾ പെരൂദയുടെ മക്കൾ യാലയുടെ മക്കൾ ദർക്കോൻ്റെ മക്കൾ ഗിദേലിൻ്റെ മക്കൾ ഷെഫത്യാവിൻ്റെ മക്കൾ ഹത്തീലിൻ്റെ മക്കൾ പൊക്കേരത്ത് ഹസബൈമിൻ്റെ മക്കൾ ആമിയുടെ മക്കൾ ദേവാലയദാസന്മാരും ഷലോമൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ 392 തേൽമെലേഹ് തേൽ ഹർഷ കിരൂബത്താൻ ഇമ്മർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ എങ്കിലും തങ്ങൾ ഇസ്രായേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പ്രതിഭവനവും വംശവിവരവും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയാവിൻ്റെ മക്കൾ തോബിയാവിൻ്റെ മക്കൾ നെക്കോദയുടെ മക്കൾ ആകെ 652 പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിൻ്റെ മക്കൾ ഹക്കോസിൻ്റെ മക്കൾ ഗിലയാദ്യനായ ബർസില്ലയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലയുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായി തിന്നരുത് എന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 40,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരിത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പ്രതിഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കൽ എത്തിയപ്പോൾ അവർ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യ ദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനെ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരും ലേവിയരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽക്കാവൽക്കാരും ദേവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രയേലിയരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു.